Hi friends, welcome back to my channel. This is me, Rananju Mashrab. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു യു എസ് എസ് ടൈം ടേബിൾ വീഡിയോ ആണ് എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ഈ യു എസ് എസ്സിനൊരു ടൈം ടേബിൾ ചെയ്യുമോ എന്ന് അപ്പോൾ അതുകൊണ്ട് ഞാനിന്നൊരു ടൈം ടേബിൾ വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ തീർച്ചയായും യു എസ് എസ് എക്സാം എഴുന്നവരാണെങ്കിൽ എന്തായാലും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കണം കാരണം ഒരുപാടുണ്ട് യു എസ് എസിന് പഠിക്കാൻ ഈ ഒരു മാസം മുഴുവൻ നമ്മൾ സെവൻത്തത്തെ പഠിച്ച് പഠിച്ചു തീർന്നാലേ നമുക്ക് അടുത്ത മാസം സിക്സ്ത്തിലും ഫിഫ്ത്തിലോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുക എന്നത് നിർബന്ധമാണ് ഞാൻ രാവിലെ ഏഴ് മണിക്കാണ് ഇവിടെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് കൊടുത്തിട്ടുള്ളത് പഠിക്കുന്നത് ഏഴ് മണി തൊട്ട് എട്ടര വരെ ഞാൻ സോഷ്യലാണ് കൊടുത്തിട്ടുള്ളത് സെവൻത്ത് തന്നെയാണ് പഠിക്കേണ്ടത് പിന്നെ ഒമ്പത് മണി തൊട്ട് പത്തര വരെ ഞാൻ സയൻസാണ് കൊടുത്തിട്ടുള്ളത് ഓരോ ദിവസം അനുസരിച്ച് നിങ്ങൾക്ക് ഈ സയൻസ് സോഷ്യൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഷഫിൾ ചെയ്യാവുന്നതാണ് ഇനി പന്ത്രണ്ട് മണി തൊട്ട് ഒന്നര വരെ ഞാൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി മൂന്നര തൊട്ട് അത് നിങ്ങൾക്ക് മൂന്ന് മണിക്ക് അവിടെ ഓൺലൈൻ ക്ലാസ് വരുമല്ലോ അപ്പം ഞാൻ മൂന്നര തൊട്ട് നാലര വരെ ഇംഗ്ലീഷ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇനി ഏഴ് മണി തൊട്ട് എട്ട് വരെ മലയാളം അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണോ അത് നിങ്ങൾക്ക് അവിടെ പഠിക്കാവുന്നതാണ് സെവൻത്തിൽ തന്നെയാണ് ഇനി ഞാൻ എട്ടര തൊട്ട് ഒമ്പത് വരെ ജനറൽ സ്റ്റഡി ആണ് കൊടുത്തിട്ടുള്ളത് ജനറൽ സ്റ്റഡി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ളത് ന് പുറമേ ഇങ്ങനെ ചുരുക്ക പേരുകൾ തൂലിക നാമങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് വരാറുണ്ട് അതുപോലെ ജനറൽ നോളജ് പോലുള്ള അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജനറൽ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് എട്ടര തൊട്ട് ഒമ്പത് മണി വരെ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഓരോ സബ്ജക്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഈ ഒരു മാസം സെവൻ പഠിക്കാൻ ഇനി നിങ്ങൾക്ക് സബ്ജക്ട്സിന് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഷഫിളയൊക്കെ ചെയ്യാം അതായത് നമുക്ക് ഈ സെവൻത്ത് നമ്മളിപ്പോൾ പഠിക്കാം സിക്സ് ഫിഫ്ത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറന്നുപോകും അപ്പോൾ എക്സാമിളോട് അടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾ സിക്സ് ഫിഫ്ത്ത് പഠിച്ചാൽ മതി ആദ്യം സെവൻത്ത് പഠിച്ചിട്ട് കാരണം സെവൻത്ത് ആണ് മെയിനായിട്ടുള്ളത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ബൈഹാർട്ട് പഠിക്കുകയല്ല വേണ്ടത് നമ്മൾ വായിച്ച് ഓരോ പോയിന്റ് മനസ്സിലാക്കി വെക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ഇത് ഞാനിപ്പോൾ സെവൻത്തിൽ നിങ്ങൾക്ക് ഈ ഒരു മാസം നവംബർ മുഴുവനും നിങ്ങൾ സെവൻത്താണ് പഠിക്കേണ്ടത് സെവൻത്ത് പെട്ടെന്ന് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്തെയാണെന്ന് വെച്ചാൽ ഡിസംബർ ആവുമ്പോൾ ആകുമ്പോൾ സിക്സ്ത് ഫിഫ്തത്തേക്ക് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക സിക്സ് ഫിഫ്ത്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കി നന്നായി വായിച്ച് മനസ്സിലാക്കി പോയിന്റ്സ് മനസ്സിലാക്കി വെക്കുക ഇനി ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ബെൽ ക്ലാസ് റൂമിൽ ഓൺലൈൻ ടെക്സ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതി ആയിട്ട് നിങ്ങൾ സയൻസ് സോഷ്യലാണ് വാ വാങ്ങിക്കേണ്ടത് ഫിഫ്തത്തെ സിക്സ്ത്തേ എന്നിട്ട് അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക മാത്സൊക്കെ നിങ്ങളെന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമുള്ളതുണ്ടെങ്കിൽ നിങ്ങളെന്ത് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ കിട്ടും ആ വീഡിയോസൊക്കെ നോക്കിയിട്ട് ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് കിട്ടും അതുമാത്രമല്ല നിങ്ങൾ നിങ്ങളെന്ത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഓൾഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും അതൊക്കെ വെച്ചിട്ട് അതൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക മാത്സ് അങ്ങനെയാണ് പിന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ നിങ്ങൾ ഗ്രാമർ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക പിന്നെ ജനറൽ ആയിട്ട് കാര്യം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തുലിക നാമങ്ങൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മലയാളത്തിൽ നന്നായി മനസ്സിലാക്കുക നിങ്ങൾ തൽക്കാലത്തേക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ഒഴിവാക്കി നന്നായി ഈ ഒരു പഠനത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ മാത്സ് നന്നായി പ്രാക്ടീസ് ചെയ്യുക ബാക്കിയെല്ലാം നല്ല രീതിയിൽ ായിച്ച് മനസ്സിലാക്കി പഠിക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്